കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ് ലേവ്യയാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കൂടി വന്നത്. ചില ക്ലാസ്സുകൾ നമ്മൾ ഹോമയാഗത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ അതരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നതും ഈ ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ യാഗങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് കാളകളെ അർപ്പിക്കുന്നതാണ്. ഹോശേയാവ് 14:2 വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ കാളകളെ ഞങ്ങൾ അർപ്പിക്കും എന്ന വാക്ക് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഞാനങ്ങ് വിടുകയാണ്. അടുത്തതായിട്ട് ഈ ഹോമയാഗത്തിന്റെ പ്രമാണത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ 1 വാക്യം നമ്മൾ കണ്ടു. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ. അപ്പോൾ 1 അധ്യായത്തിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇസ്രായേൽ മക്കളോടാണ് പറഞ്ഞത്. ഇനി നമുക്ക് 6 അധ്യായത്തിൽ വരാം. 6 അധ്യായത്തിലേക്ക് വരികയാണ്. അതിന്റെ 8 തൊട്ടുള്ള വാക്യം, 6 അധ്യായത്തിന്റെ 8 തൊട്ട് 13 വരെയുള്ള വാക്യമാണ് അതിന്റെ പ്രമാണം. അവിടെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. 6 അധ്യായത്തിന്റെ 8 തൊട്ട് 13 വരെയുള്ള വാക്യം ഒരാവർത്തി നമുക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്, ഹോമയാഗം രാത്രി മുഴുവൻ ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കണം. യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞുനൂൽ കൊണ്ട് അങ്കി ധരിച്ച് പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായി വെണ്ണീരെടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസുതോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേൽ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇത് പ്രമാണമാണ്. നമ്മൾ ഈ ഭാഗം ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കണ്ടു 1 അധ്യായം മോശയുടെ ദൈവം കൽപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളോട് പറയാനാണ്. എന്നാൽ ഇവിടെ ആരോടാണ് പറയുന്നത്? പ്രമാണം. പ്രമാണം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പുരോഹിതന്മാരോടാണ്. നോക്കിയാട്ടെ അതിൻ്റെ 9 വാക്യം, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ. നോക്കുക, യാഗം അർപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളോട് എന്തർപ്പിക്കണം, എങ്ങനെ അർപ്പിക്കണം എന്നുള്ളത് 1 അധ്യായത്തിൽ ദൈവം പറഞ്ഞു. എന്നാൽ അതിന്റെ പ്രമാണം കൊടുക്കുന്നത് പുരോഹിതന്മാർക്കാണ്. പുരോഹിതന്മാരാണ് യാഗമർപ്പിക്കുന്നതിന്റെ ചുമതല. എന്നാൽ ഇവിടെ നാം ക്രിസ്തുവിനോട് കൂടെ നമ്മൾ പുരോഹിതന്മാരാകിയാൽ നമ്മൾ ഇതിന്റെ പ്രാധാന്യത നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരാം. നോക്കുക, ഇവിടെ 6 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നമ്മൾ കണ്ടു, അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കണം. അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 8 അധ്യായം എടുത്താട്ടെ. 8 അധ്യായത്തിന്റെ 1 വാക്യം, 8 അധ്യായത്തിന്റെ 1 വാക്യം, യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനോടും അവനോടുകൂടെ അവന്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേകതയില പാപയാഗത്തിനുള്ള കാള, 2 ആട്ടുകൊറ്റൻ, കൊട്ടയിൽ പുളിപ്പില്ലാത്തപ്പ എന്നിവയും കൊണ്ടുവരികയും സഭയെ മുഴുവൻ വിളിച്ചിട്ട് അവരെ അവന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വേർതിരിക്കുന്നത് അഹരോനെയും പുത്രന്മാരെയുമാണ്. അഹരോനെയും പുത്രന്മാരെയും നോക്കി അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പുറപ്പാട് 28 അധ്യായം നോക്കാം. പുറപ്പാട് 28 അധ്യായം അതിന്റെ 1 വാക്യം, നീ അഹരോൻ നീ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അണ്ടർലൈൻ ചെയ്തു കൊള്ളുക. അവിടെ വായിക്കുന്നു, നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും. അഹരോനെയും അവന്റെ പുത്രന്മാരെയും വീണ്ടും നമ്മൾ കണ്ടു, അഹരോനോടും പുത്രന്മാരോടും പറയണം. അപ്പോൾ പുരോഹിത ശുശ്രൂഷ ആർക്കാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്? ഇവിടെ ഈ 21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്,
എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അഹരോൻ എന്ന വാക്കിന്റെ അർത്ഥം വെരി ഹൈ എന്നാണ്, ഏറ്റവും ഉയർന്നവൻ. നമ്മൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ്, വെരി ഹൈ പ്രീസ്റ്റ്. അവന് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, അവനോട് കൂടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവന്റെ പുത്രന്മാരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവും അവനോടുകൂടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെയും ഒരുക്കുകയാണ്. പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മളെയും ദൈവം വേർതിരിക്കുകയാണ്. അപ്പോൾ അഹരോനും പുത്രന്മാരും എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവും അവനോടുകൂടെ അവന്റെ പുരോഹിതന്മാരായ ദൈവജനവും നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നാം എല്ലാവരും പുരോഹിതന്മാരാണെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി നമുക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ മനസ്സ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങൾ ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ് അർപ്പിക്കേണ്ടതെന്നൊക്കെ വായിച്ചു. നിങ്ങൾ എനിക്ക് യാഗം അർപ്പിക്കുന്നെങ്കിൽ, ദൈവം അവിടെ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ദൈവത്തിന് യാഗം അർപ്പിക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞ പോലെ അർപ്പിക്കണം. ഇവിടെ നമ്മൾ അതിന്റെ പ്രമാണത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ആ പ്രമാണം? ഒൻപതാം വാക്യം നോക്കട്ടെ. നമ്മൾ വായിക്കുന്നു, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്. അടുത്ത ഭാഗം നോക്കുക, ഹോമയാഗം രാത്രി മുഴുവൻ ഉഷസ് വരെ യാഗപീഠത്തിനുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിന് തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. സൗരസന്മാരെ ഒന്ന് നോക്കട്ടെ, ദൈവം അതിന്റെ പ്രമാണം പുരോഹിതന്മാർക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമായി പറഞ്ഞു, രാത്രി മുഴുവൻ, രാത്രി മുഴുവൻ ഉഷസ് വരെ യാഗപീഠത്തിന്റെ വിറകുമേൽ ഇരിക്കണം, അത് തീ കത്തിക്കൊണ്ടിരിക്കണം. നമ്മള് ഈ പുതിയ നിയമം, സോറി, പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ യാഗപീഠം, നമുക്കറിയാം ഇതെല്ലാം എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. എബ്രായ ഭാഷയിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചില പാഠങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ദഹിപ്പിക്കുക അല്ലെങ്കിൽ ബേൺ ചെയ്യുക അല്ലെങ്കിൽ കത്തിക്കുക എന്നുള്ള വാക്ക് മൂന്ന് പ്രത്യേക എബ്രായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ യാഗങ്ങളിൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആറാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് മക്കഡോ, MOKDAU. മെക്കഡോ, മെക്കഡോ എന്ന വാക്കാണ്. മെക്കഡോ എന്ന വാക്കിന്റെ അർത്ഥം കൺസ്യൂം ബൈ സ്ലോ പ്രോസസ്. അത് തീ കത്തിക്കൊണ്ടിരിക്കണം യാഗപീഠത്തിന്മേൽ, ആ ഹോമയാഗം രാത്രി മുഴുവൻ ഇരിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് മെക്കഡോ, മെക്കഡോ എന്ന് പറഞ്ഞാൽ കൺസ്യൂം ബൈ സ്ലോ പ്രോസസ്. ഈ രാത്രി വേള മുഴുവൻ യാഗപീഠത്തെങ്കിൽ ഈ യാഗമൃഗം ഇരിക്കണം, അതിങ്ങനെ സ്ലോ പ്രോസസ്സിൽ കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ സ്ലോ പ്രോസസ്സിൽ കത്തുമ്പോൾ എന്താ അതിന്റെ അതുകൊണ്ട് ലഭിക്കുന്നത്? അതിന്റെ സൗരഭ്യം ഇങ്ങനെ ദൈവസേനയിൽ ഉയർന്നുകൊണ്ടിരിക്കും, ഉയർന്നുകൊണ്ടിരിക്കും. ഞാൻ വേറെ ഒരു വാക്യം പറയട്ടെ, ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം നോക്കാട്ടെ. ഒന്നാം അധ്യായത്തിന്റെ ദേവ്യാപുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം, അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകി പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിൽ ദഹിപ്പിക്കണം, ദഹിപ്പിക്കണം. ദഹിപ്പിക്കണം എന്ന വാക്ക് HIKTEER. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഹീബ്രൂ വാക്കിൽ HIKTEER. ടു കൺവേർട്ട് ബൈ ഫയർ ഇൻ ടു ഇൻസെക്ട്സ്, തീ കൊണ്ടതിനെ സൗരഭ്യമാക്കി തീർക്കുക. അതേ ആശയമാണ് ആറിന്റെ ഒമ്പതിൽ. പക്ഷെ ആറിന്റെ ഒമ്പതിലത്തെ ആശയം എന്താന്ന് ചോദിച്ചാൽ, ആ പ്രമാണത്തിൽ രാത്രി മുഴുവൻ ഇറ്റ് ഈസ് ബൈ കൺസ്യൂം ബൈ സ്ലോ പ്രോസസ് ഓഫ് ഫയർ. ആ തീ ഇങ്ങനെ കത്തി 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 അതിന്റെ സൗരഭ്യം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ ആ ഹോമയാഗം ദൈവത്തിന് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ സൗരഭ്യമായി അത് ഉയരും. ഒരു വാക്കോടുണ്ട്. നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം പാപയാഗത്തെ കുറിച്ച് പറയുമ്പോൾ അത് വേറെ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം, കാളയെ മുഴുവനും
അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പിറകിന്മേൽ വെച്ച് തീ കൊണ്ട് ചുട്ടുകളയണം. അവിടെ സഹ്റഫ് SHRAPH സഹ്റഫ് കൺസ്യൂം ബൈ ബേണിങ്, അതായത് ദഹിപ്പിച്ചു കളയുക, തീ കൊണ്ട് ദഹിപ്പിച്ചു കളയുക. ഈ മൂന്ന് ഹീബ്രു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 6:9 നോക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദം മെക്കഡോ എന്ന വാക്കാണ്. നമ്മൾ കണ്ടു അത് രാത്രി മുഴുവൻ ഇരിക്കണം. ആ രാത്രി മുഴുവൻ ഇരിക്കുമ്പോൾ അത് സ്ലോ പ്രോസസ്സിൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ സ്ലോ പ്രോസസ്സിൽ അത് കത്തുമ്പോൾ ദൈവത്തിന് ആ സൗരഭ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. നമുക്കിനി അവിടെ ചില ആത്മിക പാഠങ്ങൾ നോക്കാം. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ഈ ഭാഗം നമുക്ക് തിരിച്ചു വരണം. പുതിയ നിയമത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നോക്കി. 13:30 കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ച് അവൻ കണ്ണം വാങ്ങിയ ഉടനെ ഇവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നതെന്ന് കർത്താവ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അത് വാങ്ങിയ ഉടനെ അവൻ ഇറങ്ങിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചു, അപ്പോൾ രാത്രിയായിരുന്നു. വേറൊരു വാക്യം വായിക്കാം. റോമലേഖനം 13-ാം അധ്യായം നോക്കിയാട്ടെ. ആത്മീയമായി ഇത് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ റോമലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം റോമലേഖനം 13:12 രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളു. ഇവിടെ നമ്മൾ നോക്കുക, രാത്രി കഴിവാറായി. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അത് ശരിയായിട്ടുള്ള ആശയം. As long as I am in the world, I am the light of the world. ഞാൻ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം അവർക്കെടുത്തിക്കളഞ്ഞു, അവനെ ഒറ്റിക്കൊടുത്തു, അവനെ ക്രൂശിച്ചു. ആ വിളക്ക്, ലോകത്തിൽ ഞാനാണ് വെളിച്ചമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ദൈവപുത്രനെ അവർ ക്രൂശിച്ചു കൊന്നുകളഞ്ഞു. പിന്നീട് ഈ ലോകത്തിലുള്ള വെളിച്ചം നമ്മളാണ്. പക്ഷേങ്കില് യു ആർ ദ ലൈറ്റ് എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നോക്കുക, സ്വർഗത്തിൽ ഇറങ്ങി വന്ന പ്രകാശമായ കർത്താവിനെ ഒറ്റിക്കൊടുത്ത്, അവനെ ക്രൂശിച്ച്, അവനെ തിരസ്കരിച്ച ശേഷം ആത്മീകമായി ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ വേളയാണ്. രാത്രി കഴിവാറായി. നീതി സൂര്യനായ കർത്താവ് ഉദിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് ഒരു ദിവസം മടങ്ങി വരും. നീതി സൂര്യനായി, മലാഖിയുടെ പുസ്തകത്തിൽ വായിക്കുന്നു, നീതി സൂര്യനായി രോഗശാന്തികളോടുകൂടെ അവൻ വരും. അന്ന് വരെ ദൈവസഭ എന്ന് പറയുന്നത്, നമുക്കൊരു വാക്യം വെളിപാട് പുസ്തകത്തിൽ നോക്കാം. 5-ാം അധ്യായം എന്ന് നോക്കിക്കട്ടെ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അവിടെ നമ്മള് ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു ഭാഗമാണ്. അതായത് അവന് അതിൻ്റെ chapter 22 ഒരു മിനിറ്റ്, അവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് ഉദയനക്ഷത്രം 16-ാം വാക്യം യേശു എന്ന ഞാൻ സൗകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാണ്. സഭയ്ക്ക് വാക്ക് പറയുമ്പോൾ, സഭയ്ക്ക് വാഗ്ദത്തം ചെയ്യുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് എന്താ? ഞാൻ ഉദയനക്ഷത്രമാണ്. ഐ ആം ദ മോർണിംഗ് സ്റ്റാർ. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഒരു മോർണിംഗ് സ്റ്റാർ, ഒരു ഉദയനക്ഷത്രം കാണണമെങ്കിൽ ഇരുട്ടുള്ള സമയത്തെ കാണുകയുള്ളൂ. ലോകം ഇരുട്ടിലാണ്. ഈ ഇരുട്ടിൽ പ്രഭാതത്തിൽ ഉണർന്ന് മുകളിലോട്ട് നോക്കുന്നവർക്ക് കാണാം മോർണിംഗ് സ്റ്റാർ. സഭയ്ക്ക് മോർണിംഗ് സ്റ്റാറാണ്. ഇരുട്ടുള്ള ലോകമാണ്. ഈ അന്ധകാരപൂർണമായ ലോകത്തിൽ
ദൈവസഭയ്ക്ക് ഉദയനക്ഷത്രമാണ്. എന്നാൽ മലാഖിയുടെ പുസ്തകം നോക്കിയാട്ടെ, ആ പഴയ നിയമം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. ആ മലാഖിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട് നീതി സൂര്യൻ, അതിൻ്റെ 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തികളോടുകൂടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുകിടാക്കളെ പോലെ തുള്ളിച്ചാടും. എന്റെ സൗരി സൗർമാരെ, ദൈവജനത്തിന്റെ മഹത്വവും ബ്യൂട്ടിയും നോക്കാട്ടെ. പഴയ നിയമം അവസാനിക്കുമ്പോൾ യഹൂദന് കൊടുക്കുന്ന ആ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നീതി സൂര്യനായിട്ട് അവൻ ഉദിക്കും. പുതിയ നിയമത്തിൽ സഭയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഉദയ നക്ഷത്രമായി അവൻ ഉദിക്കും. നാം കണ്ടു ഉദയനക്ഷത്രം ഉദിക്കുന്നത് ലോകം ഇരുണ്ടിരിക്കുമ്പോൾ, അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ. ആ നീതി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണർന്നിരിക്കുന്നവർക്ക് കാണാൻ കഴിയും ഉദയനക്ഷത്രം, മോർണിംഗ് സ്റ്റാർ. അത് സഭയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഉദയം നീതി സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാ കണ്ണുകളും കാണും. നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണത്. യഹൂദനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യത്വം, ഞാന് നീതി സൂര്യനായി ഉദിക്കും. ഇതിന്റെ ബ്യൂട്ടി നോക്കിയാട്ടെ. നമ്മള് ചിന്തിച്ചതാണ്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു രാത്രി വേളയാണ്. കാരണം ലോകത്തിന്റെ വെളിച്ചെന്ന് പറഞ്ഞവനെ അവർ ക്രൂശിച്ചു, തിരസ്കരിച്ചു കളഞ്ഞു. രാത്രി കഴിവാറായി. യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു. ആ കണ്ണം വാങ്ങിയ ഉടനെ അത് രാത്രിയായിരുന്നു എന്ന് രേഖപ്പെടുത്തി. ആ ഇരുട്ട് ലോകത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഈ ലോകത്തെ പൂരിരുള് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. ഈ ഇരുട്ട് നിറഞ്ഞ സമയത്ത്, ഈ അന്ധകാരപൂർണമായ സമയത്ത്, പുതിയ നിയമ സഭയിൽ പുരോഹിതന്മാരായ നമുക്കൊരു ഒരു 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 ശുശ്രൂഷ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്ന ശുശ്രൂഷ? രാത്രി മുഴുവൻ ഉഷസ് വരെ, ഈ നീതി സൂര്യൻ ഉദിക്കുന്നത് വരെ, യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും അതിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയും till the day break, ആ പ്രഭാതം ഉദിക്കുന്നത് വരെ ഈ യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ ആത്മീക അർത്ഥം കണ്ടോ? നിങ്ങളൊന്ന് നോക്കാട്ടെ. ഈ വേദഭാഗത്തിൽ 9 അവസാനത്തിൽ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കണം. 12 നോക്കി, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. 13 നോക്കി, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഈ ചെറിയ വേദഭാഗത്തിൽ 3 എടുത്തു പറഞ്ഞു, യാഗപീഠത്തിൽ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ പുരോഹിതന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതിരിക്കണം. നമ്മള് 134 നടക്കാം. അവിടെ നമ്മള് വീണ്ടും കാണുന്നു സങ്കീർത്തനങ്ങൾ 134. എന്നാൽ അതിനു മുമ്പുള്ള 2 ഉണ്ടല്ലോ, 132 133. 132 സങ്കീർത്തനത്തിന്റെ അതിന്റെ 13-14 It is a dwelling place or gathering place. കൂടി വരുന്ന സ്ഥലം. 133 സഹോദരന്മാർ കൂടി വരുന്ന സ്ഥലം എത്ര മനോഹരമാണ്. ഇനി 134 സങ്കീർത്തനം നോക്കാട്ടെ. അതിന്റെ 1 എങ്ങനെയാ പറയുന്നത്? അല്ലയോ, രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ അവിടെ എടുത്തു പറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ രാത്രി സമയം നിൽക്കുന്നവർ, ബൈ നൈറ്റ്. ആരാണവൻ? അവൻ ആകാശം. 3 ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ അവിടെ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, രാത്രി മുഴുവകാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുകയാണ്. അവരെന്തിനാ അവിടെ നിൽക്കുന്നത്? നമ്മളോടുള്ള ബന്ധത്തിൽ
ഇവിടെ ഈ പ്രമാണം കണ്ടു, രാത്രി മുഴുവൻ ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം അവർ. അതൊരു വലിയ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് അവർ പ്രീസ്റ്റ്ലി ഡ്യൂട്ടി, നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ഇത് കെട്ടുപോകാതെ ഈ തീ കത്തിക്കൊണ്ടിരിക്കണം. ഒരു വലിയ ചുമതലയാണ്. ആ തീ കെട്ടുപോകാനായിട്ട് പാടില്ല. അതിന്റെ കാരണം എന്താണ്? ആ തീ കെട്ടുപോയാൽ അങ്ങനെ ഒരു തീ പിന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയല്ല. വേറെ തീ കൊണ്ടുവന്നാൽ അത് അന്യാഗ്നി എന്ന് പറയും. നമ്മള് പത്താം അധ്യായം നോക്കിയേ, ദേവിയാ പുസ്തകം പത്താം അധ്യായം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ടു, അതിന്മേൽ ധൂപവർഗം ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിൽ തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. നോക്കുക, അഹരോന്റെ പുത്രന്മാരാണ് നാദാബും അബീഹൂവും. അവിടെ അവര് ഈ പറഞ്ഞ തീ അല്ലാതെ വേറെ തീ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് അന്യാഗ്നി. എന്ത് സംഭവിച്ചു? ദൈവസന്നിൽ നിന്ന് തീ പുറപ്പെട്ടവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ തീ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാനായിട്ട് പാടില്ല. ആ തീ വേറെ ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. വേറെ തീ കൊണ്ടുവന്നാൽ അതിന്റെ പേരാണ് അന്യാഗ്നി. എന്തുകൊണ്ടാണ് ഇത് കെട്ടുപോകാൻ പാടില്ലാത്തത്? 9-ാം അധ്യായം എടുത്താട്ടെ. 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും വേദസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. യാഗപീഠത്തെങ്കിൽ ആദ്യം യാഗമർപ്പിക്കുകയാണ്. ആ യാഗമൃഗത്തെ അറുത്ത് യാഗപീഠത്തെങ്കിൽ വെച്ചപ്പോൾ ആദ്യമായിട്ട് തീ ഇറങ്ങി വന്ന എവിടുന്ന? സ്വർഗത്തിൽ നിന്നാണ് തീ ഇറങ്ങി വന്നത്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ആ യാഗപീഠത്തിലുള്ള ഹോമയാഗവും അതിന്റെ മേധസ്സെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. ആ തീയാണ് കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത്. ആ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. 3 പ്രാവശ്യം പുരോഹിതന്മാരോട് ആവശ്യപ്പെട്ടു. രാത്രികാലങ്ങളിൽ അത് കെട്ടുപോകാൻ പാടില്ല. രാത്രി എന്ന് പറയുന്നത് നാം ശ്രദ്ധിച്ചു, യേശുക്രിസ്തുവിന്റെ അഭാവമുള്ള ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിന്റെ അവസ്ഥയാണ് രാത്രി സമയമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. മാത്രമല്ല, ഇവിടെ ഈ തീ എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്സിൽ കത്തിക്കൊണ്ടിരിക്കണം. 134-ാം സങ്കീർത്തനത്തിൽ രാത്രികാലങ്ങളിൽ യഹോവയുടെ സന്നിൽ നിൽക്കുന്ന പുരോഹിതന്മാർ, അവരുടെ ശുശ്രൂഷ അതാണ്. ഇന്ന് ആത്മീകമായ ഈ പാഠം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. യാഗങ്ങൾ എങ്ങനെ അർപ്പിക്കണമെന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ പുരോഹിതന്മാരെന്ന നിലയിൽ നമ്മുടെ ഭാഗത്തുള്ള പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ഇത് വളരെ ഗൗരവമായി പുരോഹിതന്മാരെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാൻ പാടില്ല. ഒരു വലിയ ഉപദേശമല്ലേ പുതിയ നിയമത്തിൽ ഇത്? അതെ, ഇതൊരു വലിയ ഉപദേശമാണ്. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിൽ ആദ്യം അവൻ ചെയ്തത് നമ്മൾ നോക്കുക. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ആരംഭിക്കുന്നത് അവന്റെ പുനരുത്ഥാന ശേഷമാണ്. അവൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പുരോഹിതനല്ലായിരുന്നു. എന്നാൽ അവന്റെ പുനരുത്ഥാന ശേഷമാണ് അവന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യം കർത്താവ് ചെയ്തത് എന്താണെന്ന് നോക്കിയാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം എന്നെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 24-ാം അധ്യായം. നമുക്കറിയാം 24-ാമത്തെ സംഭവം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് രണ്ടുപേർ എരിശിലേമിന്, 13-ാം വാക്യം, രണ്ടുപേർ എരിശിലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അവരോട് പഴയ നിയമ ഏടുകളിൽ നാം വായിക്കുന്നുണ്ട്, മോശ മുതലായ പ്രവാചകന്മാർ തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നാം വായിക്കുന്നത് നമുക്ക് നോക്കാം, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 27-ാം വാക്യം,
മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു നാം ഇപ്പോൾ പഠിക്കുന്ന ലേവിയ യാഗങ്ങൾ മോശ എഴുതിയതാ, അതും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? അവർ പറയുന്നു നോക്കട്ടെ, ഈ കർത്താവ് അപ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ 32-ാം വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? പഴയ നിയമ ഏടുകളിൽ നിന്ന് രാത്രി ദേവാലയത്തിൽ നിൽക്കുന്ന പുരോഹിതന്മാരുടെ ചുമതല അവിടെ വിറകിട്ടുകൊണ്ടിരിക്കണം, അതിന്റെ ചാരം വാരിക്കളയണം, അവരാ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. ആ തീ ഉയരത്ത് നിറങ്ങി വന്നതാണ്. ആ തീ കെട്ടുപോയാൽ അന്യാജ്ഞിയെ പിന്നെയുള്ളൂ. ആ തീ കെടാതെ പുരോഹിതന്മാർ സൂക്ഷിക്കണം. അവിടെ ഇട്ടുകൊടുത്ത വിറക്, അവന്റെ മഹാപൗരോഹിത്യം സൂക്ഷിച്ച ശേഷം അവൻ ഇട്ടുകൊടുത്ത വിറക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവൻ ഇട്ടുകൊടുത്ത വിറക് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ. ഈ ശിഷ്യന്മാരെ അവസാനപ്പെടുത്തി. പത്രോസ് വലയും എടുത്തുകൊണ്ട് അവൻ പോയി മീൻ പിടിക്കാൻ. പക്ഷെ അവനെ അവസാനപ്പെടുത്തുമ്പോൾ തീക്കനലിൽ ചുട്ട ആ മത്സ്യവും അപ്പവും ഒക്കെ കാത്തിരിക്കുകയാണ്. അവിടെയും ഒരു കനലിന്റെ അടുക്കലാണ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. തോമസിന്റെ അടുക്കൽ ചെന്നു, നിന്റെ കൈ ഇങ്ങോട്ട് ഇടുക. അവന്റെ ഉള്ളു കത്തി, എന്റെ ദൈവം എന്റെ കർത്താവുമേ. കർത്താവിന്റെ പുനരുത്ഥാന ശേഷം കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ചിത്രം പുരോഹിതന്മാർ എന്ന നിലയിൽ നമുക്ക് വലിയ ചുമതല തരുന്നു. നമ്മുടെ വലിയ കർത്തവ്യമാണ് യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ ആ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. കാൽവറി ക്രൂശിന്റെ മഹത്വം നമുക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ളത് നമുക്ക് മനസ്സിലായി. ആ തീ കെട്ടുപോകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷ പുരോഹിതൻ എന്ന നിലയിൽ വിറകിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അത് കത്തിക്കൊണ്ടിരിക്കണം. ഫ്യൂവൽ ഇല്ലെങ്കിൽ ഏത് തീയും കെട്ടുപോകും. വിശ്വാസികൾ എന്തിനാണ് ഒരു ബൈബിൾ സ്റ്റഡിക്ക് വരുന്നത്? എന്തിനാണ് അവർ ഒന്നിച്ചു കൂടുന്നത്? എന്നെ സോറിസന്മാരെ, ആ ഫ്യൂവൽ ഇട്ടുകൊടുക്കുകയാണ്, ആ ഫ്യൂവൽ ഇട്ടുകൊടുത്ത് ആ വിറകൾ ഇട്ടുകൊടുക്കുകയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയതൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. അവരുടെ ഉള്ളിൽ അത് കത്തും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, ഭാവികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെട്ടു. സങ്കീർത്തനങ്ങൾ 39 നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 39 അവിടെയും നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനം 39:3 വാക്യം നോക്കട്ടെ. എന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ അവിടുത്ത് സംസാരിച്ചു. ഒന്ന് നോക്കട്ടെ, പുരോഹിതന്മാർ എന്ന നിലയിൽ എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. നിങ്ങളുടെ ആ യാഗപീഠത്തിങ്കലെ തീ കെട്ടുപോകരുത്, അവിടെ കനലിട്ടു അവിടെ വിറകിട്ടുകൊടുത്തോണ്ടിരിക്കണം. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ സാക്ഷ്യമായി പറയട്ടെ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന ലേവിയ യാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. ഞാൻ അത് ആദ്യം പഠിക്കുന്ന സമയം, ഈ ലേവിയ പുസ്തകം മുഴുവൻ പഠിച്ചു തീർക്കാൻ ഏതാണ്ട് 2.5 വർഷം എടുത്തിയ. 2.5 വർഷം അതിന്റെ പുറകിൽ ഒരു പ്രയത്നമുണ്ടായിരുന്നു. ഞാൻ അതിനൊരു വില കൊടുത്തിരുന്നു. എന്റെ സമയത്തിൽ വളരെയധികം ഞാൻ വേർതിരിച്ച് ഈ വചനം പഠിക്കാൻ, ഞാൻ ഇന്ന് സത്യം പറയട്ടെ, ഈ ലേവിയ പുസ്തകം പഠിക്കാൻ ജോലിക്ക് പോകാതിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് ഈ ദൈവചനം പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇരുന്നത്? എന്റെ ഉള്ളം അങ്ങനെ കത്തുകയാണ്, എന്റെ ഹൃദയം അങ്ങനെ ജ്വലിക്കുകയായിരുന്നു. ആ ജ്വലനം അങ്ങോട്ട് വന്ന് ഈ പഴയ നിയമ ഏടുകളിൽ നിന്ന് കർത്താവിനെ കുറിച്ചുള്ള അങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരുന്നു. ആ ആ പഴയ നിയമ പ്രമാണങ്ങളിൽ ഇത് മുഴുവൻ ദൈവത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നാസർവതത്തില്, പശുവസ്പത്തില്, അപരാധത്തിന്റെ ഭോജനയാഗത്തില്,
സമാഗമന കൂടാരത്തില് യാഗങ്ങളിലെ പുരോഹിതന്മാരുടെ കരപൂർണ യാഗത്തില് എന്ത് വേണ്ട? ആ പഴയ നിയമത്തിലെ ലേവി ആ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നായി പഠിച്ചു തുടങ്ങി. ഹൃദയം ചൂടുപിടിച്ചു, കത്തിക്കൊണ്ടിരുന്നു. കർത്താവിനെ കുറിച്ച് പറയുവാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ അവസരങ്ങൾ ഒന്നും കളയാതെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിച്ചു. കാരണം എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നമ്മുടെ ആ ഹൃദയത്തിന്റെ ധ്യാനം, ആ ആ ധ്യാനമാണ് അല്ലെങ്കിൽ ആ വിറകിട്ട് കൊടുക്കുന്നതാണ് ആ യാഗപീഠത്തിന് തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയാക്കി മാറ്റുന്നത്. നമ്മൾ ഓർത്ത് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ക്ഷീണിച്ചു, ആശ നഷ്ടപ്പെട്ടു, അവർ ബലഹീനരായി, അവർ ആഹപ്പാടെ, അവര് ക്ഷീണിച്ച് മടുത്ത് ആശ നഷ്ടപ്പെട്ട് അവർ മടങ്ങിപ്പോവുകയാണ് എമ്മൗസിലേക്ക്. അവര് അവരുടെ ഉള്ളിൽ തീ കത്തിയപ്പോൾ അവർ എന്ത് സംഭവിച്ചു? അവർ മടങ്ങി ഓടി. 7 മൈലൂടെ അവർ തിരിച്ചുപോയി. അന്ന് അവർ 14 മൈല് നടന്നു. അവരുടെ ക്ഷീണം എവിടെ പോയി? ഞാൻ പളിപ്പളിവ് എടുത്ത് പറയാറുണ്ട്, 1-ാം നൂറ്റാണ്ടിന്റെ സഭ 30 വർഷമേ എടുത്തുള്ളൂ അറിയപ്പെട്ട എല്ലാ ലോകത്തിലും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവസഭ ഉണ്ടാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വിതിൻ 30 ഇയേഴ്സ് ഗോസ്പൽ വാസ് പ്രീച്ച്ഡ് ത്രൂഔട്ട് ദ വേൾഡ്, നോൺ വേൾഡ്. അവരരികയായിരുന്നു അവരുടെ ആദ്യ സ്നേഹം, അവരുടെ ഉള്ളിൽ കത്തുകയായിരുന്നു നമ്മുടെ ആത്മീയ നിലവാരം. അതുകൊണ്ടാണ് നമുക്ക് പുരോഹിതന്മാർ എന്ന നിലയിൽ വലിയ ചുമതലയാണ് ആ യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാൻ പാടില്ല. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തെ എങ്ങനെ സേവിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്നാൽ ഒരിക്കൽ കൂടെ എടുക്കട്ടെ, റോമലേഖനം 12-ാം അധ്യായം. റോമലേഖനം ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. സിസ്റ്റമാറ്റിക് ഒന്നൊന്നായി എനിക്ക് ഏറ്റവും പുതിയ നിമിഷത്തിൽ ഇഷ്ടമുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ലേവ്യ, സോറി, റോമലേഖനം. റോമലേഖനം അടുക്കും ചിട്ടയോടും കൂടെ പറയുമ്പോൾ അതിന്റെ 12-ാം അധ്യായം തുടങ്ങിയാണ്, 12-ാം അധ്യായം തുടങ്ങി അവസാനം വരെയുള്ള അധ്യായമാണ് ഹൗ ടു സെർവ് ഗോഡ്, എങ്ങനെ ദൈവത്തെ സേവിക്കാം. ദൈവത്തെ എങ്ങനെ സേവിക്കാമെന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ എന്നെ ഒരു യാഗമായി വിട്ടുകൊടുത്താൽ പിന്നെ ദൈവമാ നിശ്ചയിക്കുന്നത് ആ യാഗപീഠത്തിന്റെ ആ യാഗവസ്തു അത് ചാകണോ അത് ജീവനുള്ളതായിരിക്കണോ അതൊക്കെ ദൈവമാ നിശ്ചയിക്കുന്നത്. എന്നെ ഞാൻ കൊടുത്തു, ഇനി ദൈവം ഇഷ്ടം ആ യാഗപീഠത്തിൽ ചാമ്പലാകാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഒരു ശുശ്രൂഷയുടെ ആരംഭം. നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിക്കണം. ആ ശരീരം അത് വിട്ടുകൊടുത്തിട്ട് മനസ്സ് എന്ത് ചെയ്യണം? മനുഷ്യന് 3 ഭാഗമാണ് മനസ്സ്. നമ്മൾ വായിക്കുന്നു അതിന്റെ സോള് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 2-ാം വാക്യത്തിന്റെ അവസാനം, വി നീഡ് എ റിന്യൂഡ് മൈൻഡ്. നമുക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ശരീരം രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ദേഹി അല്ലെങ്കിൽ സോള് നമ്മുടെ സ്പിരിറ്റോ? 11-ാം വാക്യം നോക്കട്ടെ. 11-ാം വാക്യം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. ഓ ബ്രദേഴ്സ്, ദൈവജനം എത്ര സത്യമാണെന്ന് നോക്കട്ടെ. ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കാമെന്ന് പൗലോസ് റോമാലേഖനത്തിൽ 12-ാം അധ്യായം തുടങ്ങി പറയുമ്പോൾ ആദ്യം പറയുന്നത് മനുഷ്യന് 3 ഭാഗമാണ്, ദേഹം, ദേഹി, ആത്മാവ്. ആ ദേഹം യാഗമായി അർപ്പിക്കണം, വിശുദ്ധിയുള്ള ഒരു യാഗമായി അർപ്പിക്കണം. എന്റെ ദേഹിയോ സോളോ, എന്റെ മൈൻഡ് അത് റിന്യൂ ചെയ്യണം, എന്റെ ആത്മാവോ അത് കത്തണം. ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൽ എരിവുള്ളവരായി എന്നുള്ളത് അത് നമ്മൾ ചില ഭാഷാന്തരത്തിൽ വായിക്കുമ്പോൾ ഫെർവന്റ് ഇൻ സ്പിരിറ്റ്, എഗ്ലോ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ജ്വലിക്കുക. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, നാം ഇന്ന് ജീവിക്കുന്ന കാലയളവുണ്ടല്ലോ, ആ കാലയളവിന്റെ പേരാണ് ലവോദിക്യ കാലയളവ്. എഫസോസ്, പൊരുന്ന, പെർഗമസ്, ത്വേതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ, നാം ആ ലവോദിക്യ സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ശീതമാനമല്ല, ഉഷ്ണമാനമല്ല. പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ആ ശീതോഷ്ണാവസ്ഥയിൽ കിടക്കുന്നവരെ ദൈവം ഉപയോഗിക്കത്തില്ല.
കർത്താവ് അവിടെ പറഞ്ഞത് എന്താ, നീ ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്നു നൗസിയ ഉളവാക്കുന്ന ഒരു ക്യാരക്ടർ. അതല്ല നമ്മളെ സ്പിരിറ്റിൽ, വി ഷുഡ് ബി ബേണിംഗ് ഇൻ സ്പിരിറ്റ്, ഫെർവെന്റ് ഇൻ സ്പിരിറ്റ്, എഗ്ലോ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ജ്വലിക്കുന്ന, ബേൺ ചെയ്യുന്ന ഒരു ഒരു ആത്മാവ്. ഞാന് ഒരാളെ കുറിച്ച് കാണിക്കാൻ പോവുകയാണ്, അപ്പോസ്തലത്തിൽ 18-ാം അധ്യായം. ഒരു മനുഷ്യൻ ഇങ്ങനെ ആത്മാവ് എരിയുന്ന ഒരു മനുഷ്യനെ കാണിക്കാൻ പോവുകയാണ്. അവന് വലിയ പരിചയം ഒന്നുമില്ല. 18-ാം അധ്യായം നോക്കിക്കാട്ടെ, അപ്പോസ്തലത്തിൽ 18-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം അപ്പല്ലോസിനെ കുറിച്ച് പറയുകയാണ്. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു, യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവ് എഴുതി വെച്ച നോക്കിയേ, എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പല്ലോസിനെ കുറിച്ച് വായിക്കുക, അപ്പല്ലോസ് സ്നാനപ്പെട്ടിട്ട് പോലുമില്ല. അപ്പല്ലോസ് സ്നാനമെടുത്തത് ഇവിടെ സ്നാപയോഹന്നാന്റെ സ്നാനമാണ്. കർത്താവിന്റെ, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ടില്ല. അവന് യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ് ഏറ്റത്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നവയ്ക്ക് എങ്കിലും എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിച്ചു ഉപദേശിച്ചു. സ്നാനത്തെ പോലും അവൻ അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഉപദേശിക്കുകയാണ്, കർത്താവിനെ കുറിച്ച് അറിയാവുന്നത് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കാരണം? അവൻ ആത്മാവിൽ എരിവുള്ളവനായി. അപ്പല്ലോസ് നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് എന്റെ ഓർമ്മ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം പരിചയമുള്ളതാണെങ്കിലും ഈ തരുണത്തിൽ നമുക്ക് അതോടെ ഒന്ന് വായിച്ചേക്കാം. 1 തെസ്സലോനിക്കർ 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 അതിന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. ഡോണ്ട് പുട്ട് ഔട്ട് ദ സ്പിരിറ്റ്സ് ഫയർ. തെസ്സലോനിക്ക സഭയിലെ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ആളുകൾ ശ്രമിച്ചപ്പോൾ, ചെറുപ്പക്കാരൊക്കെ മുന്നോട്ട് വന്നപ്പോൾ, അവരുടെ കൃപാവരങ്ങളെ ഉപയോഗിച്ചപ്പോൾ, അവിടെയുള്ള ചുമതലപ്പെട്ട സഹോദരന്മാർ മൂപ്പന്മാർ അവരോട് ഇരിക്കാൻ പറഞ്ഞു, അവരെ ദർശനം ചെയ്തു, അവരെ താക്കീത് ചെയ്തു, അവരെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ പൗലോസ് പറയുന്ന വാക്കാണ്, ആത്മാവിനെ കെടുത്തരുത്, കെടുക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പെന്തക്കോസ്തു പെരുന്നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, പെന്തക്കോസ്തു പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ വന്ന് പതിക്കുന്നത് പിളർന്നിരിക്കുന്ന അഗ്നി ജ്വാല പോലെയുള്ള നാവുകളാണ്. നാവുകൾ എന്തിനാണ്? സംസാരിക്കാനാണ്. നാവുകൾ സംസാരിക്കാനാണ്, ആശയവിനിമയം നടത്താനാണ്. അഗ്നി ജ്വാല പോലെയുള്ള നാവുകൾ എന്ന് പറയുമ്പോൾ കത്തുന്ന ജ്വാലയുള്ള നാവുകൾ. നമ്മുടെ കർത്താവിന്റെ മോള് സ്നാന സമയത്ത് അവൻ സ്നാനപ്പെടുമ്പോൾ ആത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ വന്നു. നമ്മൾ പഠിച്ചു അവന്റെ സൗമ്യതയുടെ ക്യാരക്ടറാണ്, ആ നിഷ്കളങ്കതയുടെ ക്യാരക്ടറാണ് ആ പ്രാവ് കാണിക്കുന്നത്. നമ്മിൽ വന്ന് പതിച്ചത് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളാണ്. ഈ ആത്മാവിനെ കെടുത്തിക്കളയരുത്. നമ്മൾ നിന്ന് കത്തി പുറത്തോട്ട് ജ്വലിക്കുവാൻ കൊതിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു യാഗപീഠമുണ്ട്. എന്റെ ഹൃദയം, എന്റെ ഉള്ള്, എന്റെ ആത്മാവ് ആ യാഗപീഠത്തിന്റെ തീ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കണം, വിറകിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ കർത്താവിനെ കുറിച്ച് പഠിക്കണം, തിരുവചനത്തിലെ കാര്യങ്ങൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്റെ ധ്യാനത്തിങ്ങൾ തീ കത്തിയപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അഗ്നിജാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ. ഇവിടെ വളരെ ഗൗരവമായി നമ്മള് അതിന്റെ ഗൗരവം കൊണ്ട് ഞാനത് അത്രയും എടുത്തുവെന്നേ ഉള്ളൂ. നമ്മൾ വളരെ ഗൗരവമായി ആ ഭാഗം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഈ ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-13 വരെയുള്ള ചെറിയ ഭാഗത്തിൽ 3 പ്രാവശ്യം ആ തീ കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അത് കെട്ടുപോകരുത്.
രണ്ട് കാര്യങ്ങൾ യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, തീ ഇട്ടുകൊണ്ടിരിക്കണം. എന്നാൽ വേറൊരു കാര്യം പ്രത്യേകം വായിക്കുന്നുണ്ട്. 10-ാം വാക്യം നോക്കട്ടെ. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായി വെണ്ണീറെടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്തിടുകയാണ്. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്തു വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോയി ഇടണം. ദൈവന്തനാണ് ഇവിടെ ഈ വസ്ത്രത്തെക്കുറിച്ചും ഈ നിബന്ധനകളൊക്കെ കൊടുത്തത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, യാഗപീഠത്തിന്റെ ചാരം കൂടാൻ പാടില്ല. ആ ചാരം നീക്കേണ്ടത് ആവശ്യമാണ്. യാഗപീഠത്തിന് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് തീ കത്തിക്കുന്ന അടുപ്പത്ത് രാവിലെ എഴുന്നേറ്റാൽ അല്ലെ കിടക്കുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന ജോലി തന്നെ ആ ചാരമൊക്കെ വാരി മാറ്റി, ആ ചാരമൊക്കെ മാറ്റിയിട്ടാണ് അവര് വിറകൾ അടുക്കുന്നത്. എന്റെ സൗന്മാരോട് ഞാൻ പറയട്ടെ, തീ കൊണ്ട് എന്തോ ദഹിച്ച് തീർന്ന വസ്തുതയാണ് ഈ ചാരം. അത് കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്കിന്റെ ഒരു ചിത്രം. ആ ചാരം പശുഭസ്മം, ആഷസ് ഓഫ് റെഡ് ഹൈഫർ, അതിന്റെ മനോഹരമായ ഒരു ചിത്രമാണ്. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ടു, ആ ഭാഗം ഒന്ന് നോക്കട്ടെ, പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു, പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ടു, തന്റെ നഗ്നത മറയ്ക്കണം. വൈറ്റ് ലിനൻ ആണ്, വൈറ്റ് ലിനൻ, ഇംഗ്ലീഷിൽ വായിച്ചാൽ വൈറ്റ് ലിനൻ. വൈറ്റ് ലിനൻ കൊണ്ടുള്ള കാൽച്ചട്ടയും വൈറ്റ് ലിനൻ കൊണ്ടുള്ള അങ്കിയും ധരിക്കണം. ആ വെള്ള നിറമുള്ള ലിനൻ അല്ലെങ്കിൽ പഞ്ഞിനൂൽ അങ്കി, വൈറ്റ് ലിനൻ എന്തിനെ കാണിക്കുന്നു? അത് വിശുദ്ധിയെയും ദൈവത്തിന്റെ നീതിയെയും കാണിക്കുന്നു. വിശുദ്ധിയെ കാണിക്കുന്നു. വെളിപ്പാട് ദിവസം 19:8 നമുക്കറിയാം, അവൾക്ക് ശുഭവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. ശുഭവും ശുഭ്രവുമായ വെള്ള നിറമുള്ള അങ്കി ധരിച്ചുകൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നു. അത് വിശുദ്ധന്മാരുടെ പ്രവൃത്തിയാണെന്ന് വെളിപാട് 19:8 വായിക്കുന്നു. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ഹോളിനെസ്. ഈ കാൽച്ചട്ട, ലിനൻ കാൽച്ചട്ടയിട്ട് ആ ചാരം വാരുകയാണ്. വാരി ഒരിടത്ത് കൊണ്ടിട്ടിട്ട് അടുത്ത് നോക്കിയേ, ആ വസ്ത്രം മാറി സാധാരണ വസ്ത്രം ധരിച്ച് ആ ചാരം വാരി അവൻ പുറത്തുകൊണ്ട് പാളയത്തിന് പുറത്തിടുകയാണ്. ദൈവന്തിന് അപ്പോൾ ആ വസ്ത്രം മാറിയിട്ട് 11-ാം വാക്യം, അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് അത് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടത്. ജനങ്ങളവനെ കാണും. അവൻ പാളയത്തിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. ഇത് എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു, പാളയത്തിന് പുറത്ത് വെടിപ്പുള്ളൊരു സ്ഥലത്ത് പാളയത്തിൽ ജനങ്ങൾ കൂടാരമടിച്ചു കിടക്കുകയാണ്. അവരുടെ മധ്യത്തിലൂടെ ഒരുത്തൻ നടന്നു പോകുന്നു. അവൻ സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അവൻ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. കാരണം അവന്റെ കയ്യിലിരിക്കുന്നത് ഈ യാഗപീഠത്തിന്റെ ചാരമാണ്. ആ ചാരം യേശുക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയുടെ മഹത്വം പൂർത്തീകരിച്ചതിന്റെ മഹത്വമാണ്. ഒരു സാധാരണ വസ്ത്രം ധരിച്ച് അവൻ പുറത്തോട്ട് പോകുമ്പോൾ, ജനത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോഴും അവന്റെ നടപ്പും പ്രവൃത്തിയും ഒക്കെ അവന്റെ കൈകളിലിരിക്കുന്ന ഈ ചാരമുണ്ടല്ലോ അതിനെ ബഹുമാനിക്കുന്ന രീതിയിലാണ്. വെള്ള വസ്ത്രം ധരിച്ച് വൈറ്റ് ലിനിട്ട് അവൻ യാഗപീഠത്തിൽ നിന്ന് വാരി അതിനെ ഒരു വശത്തിട്ട ശേഷം പാളയത്തിന് പുറത്തു കൊണ്ടുപോകുമ്പോൾ, അവന്റെ സാധാരണ വസ്ത്രം ധരിച്ച് ഒരു കോമൺ ഡ്രസ് ധരിച്ച് അവൻ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, മറ്റുള്ളവർ അവനെ ശ്രദ്ധിക്കുന്നു. അവൻ ഒരു ഓർഡിനറി ഡ്രസ്സിലാണ്, അവരുടെ കൂടെയുള്ള ഒരു മനുഷ്യനാണെങ്കിലും ആ ചാരം അവന്റെ കരത്തിലുണ്ട്. അവന്റെ നടപ്പും അവന്റെ സംസാരവും അവന്റെ ഇടപെടലൊക്കെ എത്ര വിഭിന്നമായിട്ടാണ്, വ്യത്യസ്തമായിട്ടാണ്. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും, സീക്രട്ട് ലൈഫ് ആൻഡ് പബ്ലിക് ലൈഫ്. ഈ ചാരം വാരുന്ന പുരോഹിതന്മാർ ഈ രണ്ട് ജീവിതത്തിലും ഒരുപോലെ നീതി പ്രവൃത്തികൾ കൊണ്ട് തങ്ങളെ അലങ്കരിക്കുകയാണ്. നമുക്കതിന്റെ 12-ാം വാക്യം വീണ്ടും നോക്കാം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം.
പുരോഹിതൻ ഉഷസ്സുതോറും അതിന്മേൽ വിറക് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് സ്ഥിരിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സമാധാന യാഗത്തിന്റെ മേധസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അനുവച്ചാൽ നമുക്കത് പിന്നീട് വായിക്കാം. അത് മൂന്നാം അധ്യായം എടുത്തു തുടങ്ങി. മൂന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഏതാണ് വാക്യം? മേധസ് സകല മേധസ്. 9-ാം മധ്യഭാഗം, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്, കുടലിന്മേലുള്ള സകല മേധസ്, മൂത്രമിട്ട കരളിന്മേലുള്ള പവിയും നീക്കി ദഹനയാഗമായി അർപ്പിക്കണം. പുരോഹിതന് യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. അതിന്റെ ഫാറ്റ് മുഴുവൻ, സമാധാനയാഗത്തിന്റെ ഫാറ്റ് കൊണ്ടുവന്ന് ഹോമയാഗത്തിന്റെ പുറത്താ ദഹിപ്പിക്കണം. നമുക്കത് യാഗം, ഈ അഞ്ച് യാഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ദൈവം അനുവച്ചാൽ ഞാനത് ചൂണ്ടിക്കാണിക്കാം. ഈ ഈ ഇവിടെ ആ ഫാറ്റ് എന്ന് പറയുന്നത് തടിപ്പിച്ച മൃഗത്തിന്റെ അകത്തുള്ള കൊഴുപ്പാണ്. തടിപ്പിച്ച മൃഗത്തിന്റെ അകത്തുള്ള കൊഴുപ്പാണ് ഈ മേധസ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ മേധസ്, ആ മൃഗത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ ശക്തിയെ കാണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ആന്തരികമായ ചിന്തകൾ, അവന്റെ അകത്തുള്ള ഡിവോഷൻ, അവന്റെ സകലതും, ഈ വസ്തുതകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കും. അത് ദൈവസന്നിൽ അത് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതാണ്. ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ പുരോഹിതന്മാരെന്ന നിലയിൽ നമുക്ക് നൽകപ്പെട്ട വലിയ ചുമതല, രാത്രി യാമങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന പുരോഹിതന്മാർ മറ്റാരുമല്ല, നമ്മളാണ്. നമ്മുടെ ചുമതലകൾ നമ്മൾ കണ്ടു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രമാണം പുരോഹിതന്മാർക്ക് കൊടുത്തതാണ് അവന്റെ വലിയ നാമം ബഹുത്വം.